പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ മീൻ യഹോവേ എൻ്റെ വാക്കുകൾക്ക് ചെവി തരയണമേ എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായുള്ളവേ എൻ്റെ സങ്കടയാചന കേൾക്കണമേ നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത് യഹോവേ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളാഴമായി സ്നേഹിക്കുന്ന ദൈവമേ ഒരു ദിവസം കൂടെ ഞങ്ങൾക്ക് ദാനം ചെയ്തുമല്ലോ നന്ദിയോടെ വാഴ്ത്തുന്നു രാവിലെ ഞങ്ങൾ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു ഞങ്ങളുടെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ ഞങ്ങളുടെ സങ്കടയാചന കേൾക്കണമേ ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിന് സമാധാനവും സന്തോഷവും അങ്ങ് നൽകണമേ ഈ ആരാധനയിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ ഏറെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും അങ്ങയുടെ മക്കളായിരിക്കുന്ന ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് ഇത് അടുത്തു വരുന്നു അനുഗ്രഹിക്കണമേ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കായും പ്രാർത്ഥിക്കുന്നു വ്യത്യസ്തമായ ജീവിത ഭാരങ്ങളുടെ മതി പ്രാർത്ഥനകളും ആരാധനകളും പകരുന്ന ധൈര്യത്തിനായി ശക്തിക്കായി നന്ദിയോടെ വാഴ്ത്തുന്നു ഈ ആരാധനയിലൂടെ ആ ഒരു ധൈര്യവും ശക്തിയും വീണ്ടും അനുഭവിച്ചറിയുന്നതിന് കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ആരംഭിക്കട്ടെ ആദ്യോടും തം അങ്ങയുടെ സാന്നിധ്യം പകരും യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അമേൻ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നാം ഗീതം അതിൻ്റെ ഒന്നാമത്തെയും അവസാനത്തെയും ശരണം നമുക്ക് പാടാം സ്ഥാനം ആശയവനീലേ ആശ്വാസത്തിൻ പൂർണത േശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൻ പൂർണത യേശുവിൽ കണ്ടേ ഞാനും എത്ര മാധുരമാവൻ നാമാമേനീക്കു പാർത്താൽ ഓർത്തു വരുന്തോമൻ ആർത്തി മാഞ്ഞു പോകുന്നു ഓർത്തു വരന്തോറുമർത്തി മാഞ്ഞു പോകുന്നു ലോകമേ നീക്കുവൈരി ലോകമെന്നെ തേജീച്ചാൽ ശോകമെന്തേ നീക്കതിൽ ഏതും ഭയപെടാ ഞാൻ സോകമെന് ഏതും ഭയപ്പെടാൻ ഏശു എനാടിസ്ഥാനം ആശയവനീലത്രേം ആശ്വാസത്തിൻ പൂർണത കണ്ടേ ആശ്വാസത്തിൻ കണ്ടേ കണ്ട ഇന്നത്തെ ധ്യാനത്തിനുള്ള വേദഭാഗം രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം നാലാം നാലാമധ്യായം എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം നാലാം നാലാമധ്യായം എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഒരു ദിവസം എലീസ സൂനേമിലേക്ക് പോയി അവിടെ ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവൾ അവനെ ഭക്ഷണത്തിന് വരയണം എന്ന് നിർബന്ധിച്ചു പിന്നെത്തേതൽ അവനാ വഴി പോകുമ്പോഴൊക്കെയും ഭക്ഷണത്തിന് അവിടെ കയറും അവൾ തൻ്റെ ഭർത്താവിനോട് നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായൊരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു നാം ചുവരോടുകൂടിയ ചെറിയൊരു മാളിക മുറി പണിതുണ്ടാക്കുക അതിൽ അവന് ഒരു കട്ടിലും ഒരു മേശയും ഒരു നാൽക്കാലിയും ഒരു നിലവിളക്കും വയ്ക്കുക അവൻ നമ്മുടെ അടുക്കൽ വരുമ്പോൾ അവൻ അവിടെ കയറി പാർക്കാമല്ലോ എന്ന് പറഞ്ഞു പിന്നെ ഒരു ദിവസം അവൻ അവിടെ വരുവാൻ ഇടയായി അവനാ മാളികമുറിയിൽ കയറി അവിടെ കിടന്നുറങ്ങി ദൈവമേ അങ്ങേക്ക് സ്തോത്രമുണ്ടാകട്ടെ ആമേ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഒരു ദിവസം കൂടെ കാണുവാനും പ്രാർത്ഥനയുടെയും ആരാധനയുടെയും വചനധ്യാനത്തിൻ്റെയും അന്തരീക്ഷത്തിൽ ഈ ദിനം ക്രമീകരിക്കുന്നതിനും ദൈവം നമുക്കൊരു വിലയേറിയ അവസരം ഒരുക്കിയിരിക്കുന്നു ഈ ആരാധന നിങ്ങളുടെ ജീവിതത്തിലേറെ നന്മയായി അനുഗ്രഹമായി ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓരോ ആരാധനകളും ദൈവത്തോടുള്ള നിരന്തരമായ പ്രാർത്ഥനകളും മുന്നോട്ടുള്ള പ്രയാണത്തിന് കരുത്തും ശക്തിയും നൽകുന്നതാണ് ഈ ആരാധനയും അങ്ങനെ അനുഭവിക്കുന്നതിന് കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആരാധനയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നാം ഒന്ന് വായിച്ച വേദഭാഗം രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം നാലാമധ്യായം ഒൻപതാം വാക്യം നമ്മുടെ വഴിയെ കൂടെ കൂടെ കടന്നുപോകുന്ന ഇയാൾ വിശുദ്ധനായ ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു എലീസ പ്രവാചകൻ ശൂനെയം എന്ന സ്ഥലത്തുകൂടെ കടന്നു പോവുകയാണ് ശൂനെയം എന്ന സ്ഥലത്തുകൂടെ കടന്നു പോകുമ്പോൾ ആ ശൂനേമിൽ താമസിക്കുന്ന ധനികയായൊരു സ്ത്രീ തൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് വിളിച്ചു ഭക്ഷണത്തിന് വിളിച്ചപ്പോൾ എലീസ പ്രവാചകൻ ആ ഭവനത്തിൽ പോകുന്നു ഭക്ഷണം കഴിക്കുന്നു തുടർന്ന് ആ വഴി കടന്നു പോകുമ്പോഴൊക്കെയും ശൂനേമിലൂടെ പ്രവാചകൻ കടന്നു പോകുമ്പോഴൊക്കെയും ആ വീട്ടിൽ കയറുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യും ദിവസങ്ങൾ കടന്നുപോയി ദൈവപുരുഷനോടുള്ള ബഹുമാനം ഈ കുടുംബത്തിന് ഈ സ്ത്രീക്ക് വർദ്ധിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ഈ സ്ത്രീ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു ഇവിടെ വരുന്ന ദൈവപുരുഷന് പാർക്കുന്നതിന് വേണ്ടി ഒരു മാളിക മുറി പണിയണം ഒരു മേശയും ഒരു കട്ടിലും ഒരു നാൽക്കാലിയും ഒരു നിലവിളക്കും വയ്ക്കണം അദ്ദേഹം വരുമ്പോൾ പ്രവാചകൻ വരുമ്പോൾ അവിടെ കയറി പാർക്കുവാൻ കഴിയും എന്നുള്ള ആലോചന തൻ്റെ ഭർത്താവിനോട് ഈ സ്ത്രീ പറയുകയാണ് ഈ പ്രവൃത്തിക്ക് ഈ സ്ത്രീയെ പ്രേരിപ്പിച്ചതെന്താണ് അതിൻ്റെ ഉത്തരമാണ് നാം വായിച്ചത് നമ്മുടെ വഴിയെ കൂടെ കൂടെ കടന്നു പോകുന്നയാൾ വിശുദ്ധനായൊരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു ഒരു പ്രവാചകൻ ആയതുകൊണ്ടല്ല ക്ഷണിച്ചത് എന്തെങ്കിലും പ്രത്യേക വരങ്ങൾ ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ടല്ല ഈ സ്ത്രീ ക്ഷണിക്കുന്നത് ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് കണ്ടത് കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ അങ്ങനെയാണ് അവിടെ രേഖപ്പെടുത്തുക കൂടെ കൂടെ കടന്നു പോവുന്ന ഇയാൾ ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് ഈ സ്ത്രീ ഇദ്ദേഹത്തെ കണ്ടത് വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ ആയതുകൊണ്ട് തന്നെ അവളുടെ ഭവനം ഈ ദൈവപുരുഷന് വേണ്ടി തുറന്നു കൊടുക്കുകയാണ് എലീസ പ്രവാചകന്റെ വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാനായി കഴിയും ഒന്നാമത്തേത് മറ്റുള്ളവർക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നു എലീസ പ്രവാചകന്റെ ജീവിത വിശുദ്ധി മറ്റുള്ളവർക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നു എലീസ പ്രവാചകന്റെ ജീവിത വിശുദ്ധി വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു ഇംഗ്ലീഷിൽ പെർസീവ് എന്നുള്ളൊരു പദമാണ് നൽകിയിരിക്കുന്നത് അതിൻ്റെ അർത്ഥം ഞാൻ കണ്ടു മനസ്സിലാക്കി ഇദ്ദേഹം വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു ഞാൻ കണ്ടു ഇദ്ദേഹത്തെ മനസ്സിലാക്കി എലീസ പ്രവാചകൻ ഭക്ഷണത്തിന് വേണ്ടി ആ ഭവനത്തിൽ വരുന്നു പ്രവാചകൻ അടുത്തറിയന്തോഴും അടുത്തറിയുന്തോറും പ്രവാചകന്റെ ജീവിത വിശുദ്ധിയുടെ ആഴം ആ കുടുംബം ആ സ്ത്രീ മനസ്സിലാക്കുന്നുണ്ട് ഫിലിപ്പിയർ കഴിഞ്ഞ ലേഖനം നാലാമധ്യായം ഏഴാം വാക്യം ഇപ്രകാരം പറയുന്നു എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടും ഉള്ളത് പ്രവർത്തിപ്പിൻ എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടും ഉള്ളത് പ്രവർത്തിപ്പിൻ അപ്പോസലായ പൗലൂസ് ഫിലിപ്പ്യാസഭയോട് പറയുന്നതാണ് എന്നോട് പഠിച്ചും എന്നിൽ നിന്ന് നിങ്ങൾ പഠിച്ചതും എന്നിൽ നിന്ന് നിങ്ങൾ ഗ്രഹിച്ചതും എന്നിൽ നിന്ന് നിങ്ങൾ കേട്ടതും എന്നിൽ നിന്ന് നിങ്ങൾ കണ്ടതും നിങ്ങൾ പ്രവർത്തിപ്പിൻ തൻ്റെ ജീവിതത്തിൽ കണ്ടത് പ്രവർത്തിക്കാൻ തക്ക വിധം ഉപദേശിക്കുവാനുള്ള പ്രാഗൽഭ്യം നൽകുന്നതായിരുന്നു പൗലൂസിൻ്റെ ഒരു വിശുദ്ധ ജീവിതം മറ്റുള്ളവർക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന ഒരു വിശുദ്ധ ജീവിതമാണോ നമ്മുടെ ജീവിതമെന്ന് ഒന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും നമ്മുടെ ജീവിതം എങ്ങനെ മറ്റുള്ളവർക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന ഒന്നാണോ നമ്മുടെ വിശുദ്ധ ജീവിതം എലീസ പ്രവാചനെ കണ്ടപ്പോൾ പറയുന്നു ഇദ്ദേഹം ഒരു ദൈവ പുരുഷൻ എന്ന് ഞാൻ കാണുന്നു കണ്ട് മനസ്സിലാക്കി പോലീസ് പറയുന്നു എന്നിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങൾ പ്രവർത്തിപ്പിൻ ഒരു നിരീക്ഷിക്കാൻ കഴിയുന്ന വിശുദ്ധ ജീവിതമാണോ നമ്മുടെ ജീവിതമെന്ന് വിലയിരുത്തുന്നത് ഏറെ നന്നായിരിക്കും രണ്ടാമത് എലീസ പ്രവാചകൻ്റെ ജീവിത വിശുദ്ധി നിലനിൽക്കുന്ന ഒന്നായിരുന്നു കുറച്ചു കാലത്തേക്കുള്ളതല്ല ഏതെങ്കിലും ഒരു സമയത്തേക്കുള്ള ഒരു ജീവിത വിശുദ്ധിയല്ല ആ ഭവനത്തിൽ വരുമ്പോഴുള്ള ഒരു ജീവിത വിശുദ്ധിയല്ല എലീസ പ്രവാചകൻ്റെ ജീവിത വിശുദ്ധി നിലനിൽക്കുന്ന ഒന്നായിരുന്നു അവിടെ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ അനേകം ദിവസം ഈ പ്രവാചകനെ നോക്കിയിട്ടും ജീവിത വിശുദ്ധിക്ക് ഒരു മാറ്റവുമില്ല അനേകം ദിവസം ഈ പ്രവാചകനെ നിരീക്ഷിച്ചിട്ടും വീക്ഷിച്ചിട്ടും ഇദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധിക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല അത് നിലനിൽക്കുന്ന സ്ഥിരമായി നിൽക്കുന്ന ഒന്നാണ് യഥാർത്ഥ വിശുദ്ധ ജീവിതം നിലനിൽക്കുന്നതാണ് മാറിക്കൊണ്ടിരിക്കുന്നതല്ല യഥാർത്ഥ വിശുദ്ധ ജീവിതം നിലനിൽക്കുന്നതാണ് തോന്നും പോലെ മാറുന്നതല്ല ഇവിടെ സൂനേങ്കാരത്തി ഈ എലീസ പ്രവാചനൽ കണ്ടത് നിലനിൽക്കുന്ന ഒരു ജീവിത വിശുദ്ധിയായിരുന്നു അപ്പോസായ് പൗലൂസ് തീത്തോസിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് പലതിലും പലപ്പോഴും ശോധന ചെയ്തു ഉത്സാഹമുള്ളവനായി കണ്ടു പലതിലും പലപ്പോഴും ശോധന ചെയ്തു ഉത്സാഹമുള്ളവനായി കണ്ടു നിലനിൽക്കുന്ന ഒരാത്മീക സ്ഥിരത തീത്തോസിൽ കണ്ടു എന്നാണ് പൗലൂസ് പറയുക നിലനിൽക്കുന്ന ഒരാത്മീക സ്ഥിരത തീത്തോസിൽ കണ്ടു ഇതാണ് ഒരു വിശ്വാസിക്ക് ആവശ്യമായിരിക്കുന്നത് ഈ ജീവിത വിശുദ്ധി നിലനിൽക്കുന്നത് കൊണ്ടാണ് എലീസ പ്രവാചകനെ തൻ്റെ ഭവനത്തിലേക്ക് ഈ സ്ത്രീ ക്ഷണിക്കുന്നത് മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടല്ല ഈ വിശുദ്ധി നിലനിൽക്കുന്നതാണ് എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഈ സ്ത്രീ തൻ്റെ ഭവനത്തിലേക്ക് പ്രവാചകനെ ക്ഷണിക്കുന്നത് മൂന്നാമത് എലീസായുടെ ജീവിത വിശുദ്ധി അതിനൊരാകർഷണ ശക്തി ഉണ്ടായിരുന്നു എലീസയുടെ ജീവിത വിശുദ്ധി അതിനൊരാകർഷണ ശക്തി ഉണ്ടായിരുന്നു ഒന്നാമതായി ഭക്ഷണത്തിനായി ക്ഷണിക്കപ്പെട്ടു രണ്ടാമത് ഭവനത്തിൽ പാർക്കുവാനായി ക്ഷണിക്കപ്പെട്ടു കൂടെ കൂടെ കടന്നുപോകുന്ന ആൾ ഇദ്ദേഹത്തെ മനസ്സിലാക്കി ആദ്യം ഭക്ഷണത്തിനു വേണ്ടി ക്ഷണിച്ചു രണ്ടാമതായി പാർക്കുവാനായി ക്ഷണിച്ചു പാർക്കുവാനുള്ള ക്രമീകരണവും ചെയ്തു കൊടുക്കുന്നു മറ്റുള്ളവരെ ആകർഷിക്കത്തക്ക ഒരു വിശുദ്ധ ജീവിതം എലീസ പ്രവാചകൻ്റെ വിശുദ്ധ ജീവിതം മറ്റുള്ളവരെ ആകർഷിക്കത്തക്ക ഒന്നായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഭക്ഷണത്തിന് ക്ഷണിക്കുന്നതും ആ ഭവനത്തിൽ പാർക്കുവാനുള്ള ക്രമീകരണം ചെയ്തു കൊടുക്കുന്നതും വിശുദ്ധന്മാർ തങ്ങളെ തന്നെ ഉയർത്തി കാണിക്കുന്നവരല്ല മറ്റുള്ളവർ കാണുകയും ആകർഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ജീവിതമാണ് അവരുടേത് മറ്റുള്ളവർക്ക് ആകർഷിക്കത്തക്ക ഒരു ജീവിത വിശുദ്ധി നമ്മിലുണ്ടോ എന്ന് നാം ഒന്ന് വിലയിരുത്തണം ഇന്ന് പലപ്പോഴും മറ്റുള്ളവർ ആകർഷിക്കുന്നതിന് വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട് മറ്റുള്ളവർ ആകർഷിക്കുന്നതിന് വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട് എന്നാൽ മറ്റുള്ളവർ ആകർഷിക്കത്തക്ക ഒരു വിശുദ്ധ ജീവിതം നയിക്കാനായി കഴിയുന്നുണ്ടോ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ വിശുദ്ധ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമാവുന്നുണ്ടോ നമ്മുടെ വിശുദ്ധ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമാവുന്നുണ്ടോ അതോ നമ്മിൽ നിന്ന് അവർ അവരകറ്റിക്കളയുന്നുണ്ടോ ആകർഷിക്കാൻ കഴിയുന്നുണ്ടോ അതോ നമ്മിൽ നിന്ന് അവരകറ്റിക്കളയുന്നുണ്ടോ എന്ന് ഒന്ന് വിലയിരുത്തുക നമ്മുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ പ്രവർത്തികൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം മനസ്സിലാക്കുമ്പോൾ അത് ഒരാകർഷിക്കത്തക്ക ഒരു ജീവിതമാണോ അതോ നമ്മിൽ നിന്ന് പലരെയും അകറ്റിക്കളയുന്ന ജീവിതമാണോ എന്ന് ഒന്ന് വിലയിരുത്തുന്നത് ഏറെ നന്നായിരിക്കും അവസാനമായി താനൊരു പ്രവാചകനാണ് എന്ന ബോധ്യം എലീസയ്ക്കുണ്ടായിരുന്നു താനൊരു പ്രവാചകനാണ് എന്ന ബോധ്യം എലീശയ്ക്ക് ഉണ്ടായിരുന്നു ആ ഭവനത്തിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോൾ ഞാൻ ആരാണ് എന്ന ബോധ്യം എലീശയ്ക്ക് ഉണ്ടായിരുന്നു എന്നതാണ് ഒരു പ്രവാചകനെ സംബന്ധിച്ച് താൻ ചെല്ലുന്ന ഭവനം അനുഗ്രഹിക്കപ്പെടണം താൻ ചെല്ലുന്ന ഭവനം സന്തോഷിക്കണം അവരുടെ ആവശ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം അതിന് തക്ക മറുപടി കൊടുക്കണം ദൈവശക്തി വെളിപ്പെടുത്തുന്ന ജീവിതമായിരിക്കണം ഒരു പ്രവാചകൻ്റെ ദൈവശക്തി വെളിപ്പെടുത്തുന്ന ഒരു ജീവിതമായിരിക്കണം ഇവിടെ എലീസ പ്രവാചകൻ ആ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ ആ പ്രവാചകന്റെ സന്ദർശനം ആ ഭവനത്തിൻ്റെ സന്തോഷത്തിന് കാരണമായി ആനന്ദത്തിന് കാരണമായി തീരുകയാണ് ദീർഘനാളുകളായിട്ടുള്ള അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയാണ് നിരാശയ്ക്ക് ഒരവസാനം ഉണ്ടാവുകയാണ് നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്നുണ്ടോ നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്നുണ്ടോ ഞാൻ ആരാണ് എന്നൊരു ബോധ്യം എല്ലായ്പ്പോഴും ഉണ്ടാവണം ഞാനൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഞാനൊരു ദൈവ പൈതലാണ് ഞാനൊരു ദൈവ പൈതലാണ് എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ എൻ്റെ കുടുംബ ജീവിതത്തിൽ എൻ്റെ സഭാ ജീവിതത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ ഇടപെടുമ്പോൾ ഞാനൊരു ദൈവ പൈതലാണ് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാകണം പ്രവാചകനതുണ്ടായിരുന്നു ഞാനൊരു പ്രവാചകനാണ് അതുകൊണ്ട് തന്നെ ഞാൻ പോകുന്നിടം സന്തോഷിക്കണം അവരുടെ ആവശ്യങ്ങൾ എനിക്ക് മനസ്സിലാക്കണം ദൈവശക്തി വെളിപ്പെടുത്തുന്നതായിരിക്കണം എന്റെ ജീവിതം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് എലീസ പ്രവാചകന് ഉണ്ടായിരുന്നു നാല് കാര്യങ്ങളാണ് നാം ചിന്തിച്ചത് മറ്റുള്ളവർക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന ഒരു വിശുദ്ധ ജീവിതം കുറച്ചു കാലത്തേക്കല്ല ആ ജീവിതം നിലനിൽക്കുന്ന ഒരു ജീവിത വിശുദ്ധി മറ്റുള്ളവർക്ക് ആകർഷിക്കാൻ കഴിയുന്ന ഒരു ജീവിത വിശുദ്ധി എന്തെങ്കിലും ചെയ്തിട്ടല്ല നമ്മുടെ വാക്കുകളും പ്രവർത്തികളും ഇടപെടലുകളും മറ്റുള്ളവർക്ക് ആകർഷിക്കാൻ കഴിയുന്നതായിരിക്കണം സാന്നിധ്യം കൊണ്ട് സന്തോഷം പകരുന്ന ഒരു ജീവിത വിശുദ്ധി ഞാൻ ആരാണ് എന്നുള്ള ബോധ്യം എല്ലായ്പ്പോഴും ഉണ്ടാകണം അതാണ് ഒരു വിശുദ്ധ ജീവിതം വചനം പറയുന്നു ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുവിൻ ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുവിൻ പ്രിയമുള്ളവരെ ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് ദൈവം നിങ്ങൾക്ക് കൃപ ചെയ്യട്ടെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നല്ല വാക്കുകളിലൂടെ നല്ല പ്രവൃത്തികളിലൂടെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ദൈവം നിങ്ങളെ സമൃദ്ധിയായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ആമേൻ പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ അങ്ങയെ ആരാധിക്കുന്നതിനും അങ്ങയുടെ ശബ്ദം കേൾക്കുന്നതിനും അങ്ങയോട് പ്രാർത്ഥിക്കുന്നതിനും ഒരു വിലയേറിയ അവസരം ഞങ്ങൾക്ക് നൽകിയതുകൊണ്ട് നന്ദിയോടെ വാഴ്ത്തുന്നു ഒരു ക്രിസ്ത്യാനിയായി ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അവിടെ നിന്ന് സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതം എല്ലായ്പ്പോഴും മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ അങ്ങ് സഹായിക്കണമേ നിലനിൽക്കുന്ന ഒരു ജീവിത വിശുദ്ധി ഞങ്ങൾക്ക് നൽകണമേ നല്ല വാക്കുകൾ നല്ല ചിന്തകൾ നല്ല പ്രവൃത്തികൾ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധിയോടെ ഈ ലോകത്ത് ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എല്ലാവരെയും അങ്ങ് സഹായിക്കണം ഈ ആരാധനയിൽ പങ്കെടുത്ത് ഈ ധ്യാനത്തിൽ പങ്കെടുത്ത് എല്ലാവർക്കായും പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ ഉൾക്കൊള്ളുന്ന കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ ഓരോ കുടുംബങ്ങളിലും എന്തെല്ലാം നന്മ ആവശ്യമായിരിക്കുന്നു ആ നന്മകളെ കൊണ്ട് ദൈവം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളോടുകൂടെ ആയിരിക്കുന്ന അനേകം പേരുണ്ട് പ്രാർത്ഥനാ വിഷയങ്ങളിൽ കൂടെ ഇരിക്കണമേ ചോദിക്കുന്നതിനേക്കാളും നനയ്ക്കുന്നതിനേക്കാളും അധികം നന്മ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ചില ബലഹീനതകൾ അനുഭവിക്കുന്നവരുണ്ട് രോഗാവസ്ഥയിൽ ഭാരപ്പെടുന്നവരുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പലരുമുണ്ട് തലമുറകളെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട് എല്ലാവരുടെയും സങ്കടങ്ങൾ അങ്ങറിയുന്നു എല്ലാവരുടെയും നൊമ്പരങ്ങളും വേദനകളും അങ്ങറിയുന്നു ഓരോ കുടുംബങ്ങളിലും ഓരോ വ്യക്തിജീവിതങ്ങളിലും ആവശ്യമായിരിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും കർത്താവ് നൽകി വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആലയത്തിലെ ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ വിദേശത്ത് താമസിക്കുന്ന അനേകം പേരുണ്ടല്ലോ വ്യത്യസ്തമായ ഇടങ്ങളിൽ പാർക്കുന്ന അനേകം പേരുണ്ട് എല്ലാവരെയും ദൈവം കാത്ത് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പ്രാർത്ഥനയോടും വിശ്വാസത്തോടും ധൈര്യത്തോടും മുന്നോട്ട് പോകാൻ എല്ലാവരെയും അവിടെ നിന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ ഇന്ന് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും ഇടപെടുന്ന എല്ലാ മേഖലകളിലും കൈക്കൊള്ളുന്ന എല്ലാ തീരുമാനങ്ങളിലും ദൈവം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തുടർന്നുള്ള ഓരോ നിമിഷവും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണം ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തുന്നു സമ്പൂർണമായി സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ ആശീർവാദം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും നമ്മുടെ ജീവിതയാത്രയോടും ഇന്നും എപ്പോഴും കൂടെ ഇരിക്കുമാറാകട്ടെ അമേൻ